നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കാള പറ്റൂ എന്ന് കേട്ട് കയറെടുക്കുക എന്ന്. പല ഘട്ടങ്ങളിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നടൻ കൂടിയായ സംവിധായകൻ നാദൃശ ഒരുക്കുന്ന രണ്ട് സിനിമകൾക്കെതിരെയാണ് പുതിയ വിമർശനം. കേശു ഈ വീടിൻ്റെ നാഥൻ, ഈശോ എന്നീ രണ്ട് സിനിമകളും ക്രൈസ്തവ വിശ്വാസികളെ അവഹേളിക്കുന്നു എന്ന ആരോപണവുമായി കത്തോലിക്ക കോൺഗ്രസ്സാണ് രംഗത്ത് വന്നിരിക്കുന്നത്. മുൻ MLA PC ജോർജിൻ്റെ പിന്തുണയും ഇക്കാര്യത്തിൽ ആ വിമർശകർക്കുണ്ട്. സിനിമ നിരോധിക്കണമെന്നാണ് ഇവരുടെയൊക്കെ ആവശ്യം. സിനിമ റിലീസ് ചെയ്യട്ടെ, ക്രൈസ്തവ സഹോദരങ്ങളെ അവഹേളിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്നും സംവിധായകൻ നാദൃശ പറയുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് എൻ്റെ ഈശോ സിനിമയ്ക്കും രക്ഷയില്ലേ എന്നുള്ള വിഷയമാണ്. പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ 0471354210. വാട്സപ്പ് വഴി നിങ്ങൾക്ക് പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നമ്മളോടൊപ്പം തൃശ്ശൂരിൽ നിന്നും ശ്രീ ശിവജി ചേരുന്നുണ്ട്. ശിവജി, ഈ വാർത്ത കഴിഞ്ഞ് കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ അതിൻ്റെ വാർത്താസമ്മേളന രൂപത്തിൽ ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം രംഗത്ത് വരികയും ചെയ്യുന്നു. ശിവജി, നമ്മൾ സിനിമ പുസ്തകം വായിക്കുകയും കാണുകയും കേൾക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് മലയാളികൾ. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ടൈറ്റിൽ വെച്ച് ആ സിനിമയെ ജഡ്ജ് ചെയ്യുന്നു. ശിവജിക്ക് എന്താണ് പറയാനുള്ളത്? സാറേ, സത്യം പറഞ്ഞാൽ ഒരുപാട് അധ്വാനിക്കുന്ന മനുഷ്യരുടെ പ്രയത്നത്തിലാണ് സിനിമ ഉണ്ടാവുന്നത്. നമ്മൾ സിനിമ അങ്ങനെ പോയി 2.5 മണിക്കൂർ തിയേറ്റർ കാണും, പക്ഷെ ഇത് വളരെ വലിയ തെറ്റാണ്. ആരോ ഇതിൽ കളിക്കുന്നു, ആരോ എന്ന് പറഞ്ഞാൽ ഇവരെക്കാൾ ബുദ്ധിയുള്ളൂ. പക്ഷെ ഇവരിലുള്ളവരും ഇതിലുണ്ടാവാം കേട്ടോ, ശരിക്കും പറഞ്ഞാൽ. അതായത് ഇവരുടെ കൂടെ നിൽക്കുന്നവരും ഇതിൽ കളിക്കുന്നുണ്ടാവാം. സത്യത്തിൽ ഇന്നത്തെ രാഷ്ട്രീയം പോലെ ഒരു ബുദ്ധിയുടെ കളി ഉണ്ടാവാം, പക്ഷെ വളരെ തെറ്റാണ്. ഒരുപാട് മനുഷ്യരുടെ പ്രയത്നമാണ് ഒരു സിനിമ. ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. അത് ചെയ്യുന്നവരോട് സത്യം പറഞ്ഞാൽ നിയമം അവരെ കുരുക്കിലാക്കണം. ഇങ്ങനെ ചെയ്യുന്നു. വളരെയധികം നന്ദി ശ്രീ ശിവജി. ശ്രീ ജനാർദ്ദനൻ നായർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജനാർദ്ദനൻ നായർ, ഒരു സിനിമ, ആ സംവിധായകൻ പറയുന്നു ആ സിനിമയിൽ ഈ പേരുകൾ മാത്രമേ ഉള്ളൂ, അത് കഥാപാത്രത്തിന്റെ പേരാണ്. ആ സിനിമ വരട്ടെ, നിങ്ങൾ കാണൂ, അതിലെന്തെങ്കിലും ഈ ക്രൈസ്തവ സഹോദരങ്ങളെ വ്രണപ്പെടുത്തുന്ന വിധത്തിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന്. തൽക്കാലം അത് തന്നെ മാനിക്കുകയല്ലേ കുറെ കൂടി ഉചിതമായിട്ടുള്ള കാര്യം? എന്ത് തോന്നുന്നു താങ്കൾക്ക്? സിനിമയ്ക്ക് പേരിടണമെങ്കിൽ പോലും ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട അവസ്ഥ അല്ലേ? അതെ അതെ, കൊണ്ടുവരുന്നത്. റൈറ്റ്, ശ്രീ ജനാർദ്ദൻ നായർ, താങ്കളുടെ ഫോൺ ക്ലിയർ ആകുന്നില്ല, ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. സുധീർ ഉണ്ട് തൃത്താലയിൽ നിന്നും. സുധീർ, കേൾക്കാമോ? സുധീറിന് പറഞ്ഞോളൂ സുധീറിന്റെ കാഴ്ചപ്പാട്. അതിപ്പോ സിനിമയുടെ ഇപ്പൊ മനുഷ്യന്മാരുടെ കഥയാണ് ഇപ്പൊ പറയണത്. അതിലിപ്പോ ജാതി വരും, മതം വരും, ഒക്കെ വരും. ഈ ജാതി മതത്തിന്റെ പേരിൽ പറഞ്ഞിട്ട് ഇവര് അത് സിനിമ എടുക്കാൻ പറയില്ല പറ്റിയ നടക്കുവോ? ഇവിടെ സാഹിത്യമുണ്ട്, എല്ലാ എന്തൊക്കെ സിനിമ മേഖലയുണ്ട്. മനുഷ്യന്മാരുടെ കഥ അല്ലേ പറയണേ? ഈ ദൈവത്തിന്റെ ആണെങ്കിലും മനുഷ്യനെ പറ്റിയിട്ടാണ് ദൈവത്തിന്റെയും പറയണത്. അപ്പൊ കഥയുടെ എല്ലാം വരും. ഇവര് ഓരോരുത്തരും ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് പറ്റില്ല, അങ്ങനെ പറ്റില്ല പറയണത്. ഇനി ഒരു കഥാപാത്രത്തിന്റെ പേര് ദൈവത്തിന്റെ പേരില്ലേ? കൃഷ്ണുണ്ട്, രാമുണ്ട്, ഈശോ, അങ്ങനെ പലവരുണ്ട്. ഒക്കെ ഈ കഥാപാത്രങ്ങളുടെ പേരുണ്ടാവും. ആ കഥാപാത്രത്തിന്റെ പേരിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അത് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? വളരെയധികം നന്ദി ശ്രീ സുധീർ. ഇതാണ് കാരണം, നമ്മളൊക്കെ തന്നെ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മുൻകാല സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര വിശാലമായിട്ടാണ് ആളുകൾ ആ സിനിമകളെയൊക്കെ കണ്ടിരുന്നതെന്ന്. ശാലിനി അജിത്ത് അധ്യാപികയാണ് കൊച്ചിയിൽ നിന്നും വാട്സപ്പ് വഴി പ്രതികരണം അയച്ചു തന്നിട്ടുണ്ട്. ശാലിനിയുടെ പ്രതികരണം കാണാം. നമ്മളിപ്പോൾ ഈശോ എന്ന് പറയുന്ന സിനിമയുടെ ചർച്ചയിലാണല്ലോ. നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈശോ എന്താണെന്ന് അറിയത്തില്ല. അത് ചർച്ച ചെയ്യുന്ന പ്രമേയം എന്താണെന്ന് അറിയത്തില്ല. ആകെ ഒരു പേര് വെച്ചിട്ടാണ് നമ്മൾ ഈ ചർച്ചകൾ മുഴുവനും പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിയുന്നതും നമ്മൾ ഈ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക സിനിമയ്ക്ക് മാതൃകയാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി. ഇപ്പോൾ ഭരതനെ പോലെ, പത്മരാജനെ പോലെ, അല്ലെങ്കിൽ ലോഹിതദാസനെ പോലെ, അങ്ങനെ നിരവധി പ്രതിഭകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്ന്
മടങ്ങിയ ആളുകളാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ അവരെയൊക്കെ ഓർക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തു വെച്ചു പോയ ആ സിനിമകളുടെ വൈവിധ്യവും അതിൻ്റെ ഒരു വ്യത്യസ്തതയും ഒക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രമേയങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചലച്ചിത്രകാരന്മാർക്ക് നമ്മുടെ മനസ്സിൽ ഇത്ര കണ്ട സ്ഥാനം ലഭിച്ചത്. അപ്പോൾ ഈ വിശ്വാസവും അവിശ്വാസവും എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അതേ സമയത്ത് അത് ഒരു സമൂഹത്തെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ഒരു വിശ്വാസത്തിൽ ഹേർട്ട് ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ ഇതാണ് ശാലിനി അജിത്തിന്റെ അഭിപ്രായം. ശ്രീ സക്കറിയ കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സക്കറിയ, അതിൽ ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് ചങ്ങനാശ്ശേരി രൂപതാ പ്രസിഡന്റ് പി പി ജോസഫ് പറയുന്ന കാര്യം, ഒന്ന് ചിത്രം നിരോധിക്കണം, രണ്ട് ക്രൈസ്തവ മതവിശ്വാസത്തെ അവഹേളിക്കുന്നതാണ് ഈശോ എന്നുള്ള പേരിലുള്ള ചിത്രം, അതോടൊപ്പം തന്നെ ഈ കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന് പറയുന്നത്, കാരണം ഈശോ ഈ വീടിൻ്റെ നാഥൻ എന്ന് പല വീടുകളിലും എഴുതി വെക്കാറുണ്ട്. അപ്പോൾ അത് കേശു എന്ന് പറഞ്ഞിട്ട് അതിനെ വക്രീകരിച്ച് മോശമാക്കുന്നു എന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം. താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ് ശ്രീ സക്കറിയ? ഒരു സിനിമ മേഖല രാഷ്ട്രീയത്തിനതീതമായി ജാതിക്കതീതമായി പറഞ്ഞോളൂ, കേൾക്കാം. സിനിമാ മേഖല എന്ന് കരുതുമ്പോൾ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് സക്കറിയയുടെ കാഴ്ചപ്പാടിൽ ഈശോ അല്ലെങ്കിൽ ഈ പേരുകളൊക്കെ സിനിമയ്ക്ക് ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ സക്കറിയ? ഒരു പൊതു സ്വഭാവം വെക്കുമ്പോൾ സിനിമയെ ആ രീതിയിൽ കാണുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരു ഒരു പേരിന്റെ ഒന്നും പേരിലൊന്നും ഇങ്ങനെ വിമർശിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും കാര്യമില്ല, കാരണം സിനിമയെ നമ്മൾ അങ്ങനെ കാണുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ. വളരെയധികം നന്ദി ശ്രീ സക്കറിയ. ശ്രീ തോമസ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തോമസിന്റെ കാഴ്ചപ്പാട് എന്താണ്? സാറേ, വേറെ എത്രയോ പേരുകളുണ്ട് ഇടാൻ. ഈ ക്രിസ്ത്യാനിയുടെ പിന്നെ ആളിന്റെ പേര് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പൊ ഞാൻ നാളെ ഒരു സിനിമ ഇറക്കുകയാണ്, അള്ളാവ് കണ്ണും കാണത്തില്ല ചെവിയും കേൾക്കത്തില്ല എന്ന് മൈക്ക് വെച്ച് വിളിക്കുമോ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടപ്പെടുമോ? മുസ്ലിങ്ങളെ സംബന്ധിക്കുമോ? ഇവർക്ക് വേറെ ഒരു ഒരു പേരും കിട്ടിയില്ലേ? വലിയ വലിയ വാചകം അടിക്കുന്ന ഓരോരുത്തർ. അല്ല തോമസ്, ഇതിൽ ആ പേര് ഇപ്പോൾ ഈശോ എന്നിട്ടൊരു ടാഗ് ലൈൻ കൂടി ഉണ്ടായിരുന്നു, നോട്ട് ഫ്രം ബൈബിൾ എന്നുള്ളത്. അപ്പോൾ നാദിർഷ പറഞ്ഞത് ഞാൻ ആ നോട്ട് ഫ്രം ബൈബിൾ എന്ന് പറയുന്ന ഭാഗം ഒഴിവാക്കാം, കാരണം അതിലേക്ക് ഇനിയിപ്പോൾ ബൈബിൾ വലിച്ചു കൊണ്ടുവരണ്ട. ഈശോ എന്ന് പറയുന്നത് ഒരു കഥാപാത്രമാണ്, ആ പേര് നിൽക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിമിന്റെ പേരല്ല ദൈവങ്ങളുടെ പേരല്ല, വേറെ ഒരു പേരുമില്ല, അതിട്ടൂടെ. റൈറ്റ്, അതാണ് താങ്കളുടെ കാഴ്ചപ്പാട്. ഏതായാലും നാദിർഷയുടെ ഒരു പടം ഉണ്ടായിരുന്നു ഈ ഇത്തരത്തിലുള്ള മൂന്ന് പേരുകളും കൂടെ ഉൾപ്പെടുത്തിയിട്ട്, പൃഥ്വിരാജും അതോടൊപ്പം തന്നെ ജയസൂര്യൊക്കെ അഭിനയിച്ച പടം. ഏതായാലും അടുത്ത പ്രേക്ഷകൻ നമ്മളോടൊപ്പം ഉണ്ട്, ശ്രീ സുരേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുരേഷ്, നേരത്തെ വിളിച്ച പ്രേക്ഷകൻ തോമസ് പറയുന്നത് ഇങ്ങനെയുള്ള ഈശോ എന്നുള്ള പേരൊന്നും അല്ലാതെ വേറെ വല്ല പേരുകളും ഇട്ടുകൂടായിരുന്നു എന്നുള്ളതാണ്. താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ് സുരേഷ്? എന്റെ പൊന്നിയേട്ടാ, പുള്ളിക്ക് വലിയ ഭ്രാന്തായിരിക്കും. ഇതൊരു സിനിമാ പേരെന്നും പറഞ്ഞ് ഇട്ടെന്നും പറഞ്ഞ് വലിയ പ്രശ്നമാണ്. ഇത് നാദർഷ എന്ന് പറഞ്ഞൊരു സംവിധായകൻ ആയതുകൊണ്ടായിരിക്കും ഇവർക്കൊക്കെ പ്രശ്നം. അതൊരു മാർട്ടിൻ ബ്രക്കാട്ടോ അല്ലെങ്കിൽ ജെയിംസോ ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇവർക്കൊക്കെ ഈ മതത്തിന്റെ ഭ്രാന്ത. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മമ്മൂട്ടിയൊക്കെ എത്രയോ പടത്തിൽ പള്ളിയിൽ വെച്ചിട്ടാണ് അഭിനയിച്ചിരിക്കുന്നു, എന്തുകൊണ്ട് തിരക്കിയില്ല? ഇവർക്ക് വലിയ പ്രശ്നങ്ങളാണ്. ഈ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇവരെ ഒക്കെ ഉണ്ടായിരിക്കും, കാരണം അതിനകത്തുനിന്ന് ഈ പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു പേര് മാത്രമായിരിക്കും. അല്ല സുരേഷ്, ഈ സുരേഷ് ഇപ്പൊ ഈ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ഒക്കെ ഇപ്പോൾ വായനയ്ക്കാണെങ്കിലും സിനിമ കാണുന്നതിലാണെങ്കിലും സൗഹൃദങ്ങളിലാണെങ്കിലും ഒക്കെ അത്തരത്തിൽ മാറ്റം നമ്മൾ കുറച്ചുകൂടി ചെറുതായി ചെറുതായി പോകുന്നുണ്ടോ സുരേഷ്? അത് ആൾക്കാരുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി, അതൊരു കലാരൂപം മാത്രം. അതിന്റെ പുറത്ത് ഈ പറഞ്ഞ മതങ്ങളുടെ നേരത്തെ തൊട്ടും പിടിച്ചാളെ പോലെ ഭ്രാന്തന്മാർക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ സുരേഷ് ബാബു കൂടി ചേരുന്നുണ്ട്. ശ്രീ സുരേഷ് ബാബു, നമുക്കറിയാം നമ്മുടെ ചുറ്റിനും നമ്മുടെയൊക്കെ ഇപ്പോൾ ഈ സിനിമയ്ക്ക് നാദിർഷയുടെ ഈ രണ്ട് സിനിമയല്ല, അതിനു മുൻപുള്ള പുസ്തകത്തിനാണെങ്കിലും ഇപ്പോൾ ഒരു അധ്യാപകന്റെ കൈവെട്ടിയ നാടാണല്ലോ നമുക്ക്. നമ്മുടെ മുന്നിൽ അങ്ങനെയുള്ള ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ചില സിനിമകളുടെ പേരിലോ അല്ലെങ്കിൽ ചില കഥാപാത്രത്തെ അവതരിപ്പിച്ചതിൻ്റെ ഒക്കെ പേരിൽ വിമർശനം ഏൽക്കേണ്ടി വന്നിട്ടുള്ള ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ചുരുങ്ങി ചുരുങ്ങി പോകുന്നത് നമ്മുടെയൊക്കെ വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ നമ്മൾ വലിയ രീതിയിൽ നേടിയെന്ന് പറയുന്നതൊക്കെ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ സുരേഷ് ബാബു? ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്ക് ഇന്ത്യയിലും നമ്മുടെ ഭരണഘടനയും കേരളത്തിലും ഒക്കെ ഏറ്റവും കൂടുതലാണ്. നമ്മൾ വിദ്യാസമ്പന്നരായിരിക്കുമ്പോഴും നമ്മൾ മറിഞ്ഞുകൊണ്ട് നമ്മൾ എന്താ പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയില്ല.
പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഈശോ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണെങ്കിലും അതിലെന്താണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അതാണ് നാദിർഷായും പറയുന്നത്, സിനിമ വരട്ടെ കാര്യങ്ങൾ കാണൂ എന്നിട്ട് പറയൂ എന്നാണ് നാദിർഷായും പറയുന്നത്. പുള്ളിയെ പറയാം, അതൊരു കാഴ്ചപ്പാട്, അത് ഒരുപാട് പേരുടെ ഫോട്ടോ എടുക്കുന്ന ഒരു സിനിമ ഫീൽഡാണത്. നമുക്ക് പെട്ടെന്ന് അതിനൊരു പേരിന്റെ പേര് വിമർശിക്കാനാവില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഇത്രയും വിദ്യാസമ്പന്നരും കൂടുതൽ ഈ പറഞ്ഞ പോലെ പരിഷ്കർത്താക്കളുള്ള ആൾക്കാരാണ്. ഞാൻ സിന്ധു എന്ന രീതിയിൽ ഇവിടെ ശബരിമല അയ്യപ്പനെ കല്യാണം കഴിപ്പിക്കുവാനും അതുപോലെ തന്നെ ഈ കുരിശു വിട്ട് കടന്നു കഴിഞ്ഞിട്ട് എന്തോരം വൃത്തികെട്ട പരിപാടികളാണ് ഇവിടുത്തെ. ശ്രീ ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട് തലശ്ശേരിയിൽ നിന്ന് നമ്മളോടൊപ്പം. ശ്രീ ചന്ദ്രൻ പറഞ്ഞോളൂ അഭിപ്രായം. ഹലോ, പറഞ്ഞോളൂ. കേരളത്തിലെ ജനങ്ങളെ മനസ്സ് ഇത്രയും വർഗീയവൽക്കരിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കാണ്. ആ ഉത്തരവാദിത്തം അവർക്ക് ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും കഴിയില്ല. എനിക്ക് അതാണ് പറയാനുള്ളത്. ഓരോ തവണയും സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ പോലും ജാതിയും മതവും വോട്ടും ഒക്കെ നോക്കുന്നതുകൊണ്ട് അല്ലേ? പറഞ്ഞോളൂ, കേൾക്കാം ചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ഫോൺ കട്ടായി പോയിട്ടുണ്ട്. ശ്രീ വേണു ഉണ്ട് തൃശ്ശൂരിൽ നിന്നും. വേണു, ഒന്നും ഓർത്തു നോക്കുക, ഇപ്പോൾ എം എഫ് ഹുസൈൻ, അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ, തസ്ലീമ നസറിൻ അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ, എഴുത്തിൻ്റെയും വരയുടെയും കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. സിനിമയുടെ കാര്യത്തിലാണെങ്കിലും ഒട്ടേറെ വിമർശനങ്ങൾ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടന്റിനെ കുറിച്ചല്ല, ഇതൊരു പേരിനെ കുറിച്ചാണ്. ഈശോ എന്നുള്ള പേര്, അല്ലെങ്കിൽ കേശു ഈ വീടിൻ്റെ നാഥൻ, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ചലച്ചിത്ര പ്രവർത്തകരാണെങ്കിലും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരാണെങ്കിലും ഒക്കെ ചെയ്യുക? താങ്കൾക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? വേണു, അല്ല, ആശങ്കയിലാണ്. കാരണം എന്താ ചോദിച്ചാൽ, ആശങ്ക എന്ന് പറഞ്ഞ ഇവിടുത്തെ വർഗീയവാദികളുടെ ഇങ്ങാട്ടത്തിന് ആലോചിക്കുമ്പോഴുള്ള ആശങ്ക. കാരണം ഒരു കലാകാരന് അവന്റെ സൃഷ്ടി നല്ല രൂപത്തിൽ അവന്റെ മനസ്സിൽ തോന്നിയ രൂപത്തിൽ അത് ചെയ്യാനുള്ള ഒരു സമയമാണ്. നിങ്ങൾക്ക് അറിയോ, കുറെ കാലങ്ങൾക്ക് മുന്നേ ഇബ്സന്റെ ഒരു നാടകം ശാംബശിവൻ കഥാപുസ്തകം ആക്കിയിരുന്നു, ബോട്ട്സ് എന്ന് പറഞ്ഞിട്ട്. എന്തെല്ലാം അന്ന് പുകയിലുണ്ടാക്കി, പക്ഷെ അന്ന് ഇത്ര ഈ വർഗീയവാദികള് കോമരങ്ങൾ പറഞ്ഞു. വേണു, വളരെയധികം നന്ദി. ഇപ്പോൾ ശ്രീ സുനീഷ് വരനാട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുനീഷ് ആണ് ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് എന്ന് പറയുന്നത്, അറിയപ്പെടുന്ന ഒരു ഏറ്റവും കുറെ നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു തിരക്കഥാകൃത്ത് കൂടിയാണ് സുനീഷ്. ഏതായാലും സിനിമയുടെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട. ഈ ഒരു വിവാദം ഇതേക്കുറിച്ച് കേൾക്കുമ്പോൾ, ഇങ്ങനെ ഒരു വാർത്താസമ്മേളനം നടത്തി തന്നെയാണ് ഒരു സംഘടനയുടെ പ്രസിഡന്റൊക്കെ ഈ ആവശ്യം ഉന്നയിക്കുന്നത്. സുനീഷിന് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു ഒരു സിനിമയുടെ പേര് ഇങ്ങനെ ഇട്ടു എന്ന് കരുതി, അല്ലെങ്കിൽ എന്ന് വെച്ചിട്ട് ഞങ്ങളൊക്കെ ആകെ ഇങ്ങനെ അയ്യോ ഇങ്ങനെയൊക്കെ ആയോ കേരളം എന്ന് വിചാരിച്ചൊരു പാവം എഴുത്തുകാരനാണ് ഞാൻ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സിനിമയുടെ പേരിടുന്നത് നാദർഷക്ക മാത്രമല്ല, അതിന്റെ എഴുത്തുകാരനായ ഞാനും നിർമ്മാതാവ് വരുൺ നാരായണനും നാദർഷക്കൊക്കെ ഒരു പങ്കേ ഉള്ളൂ. കാര്യം ഈ നമ്മൾക്ക് മൂന്ന് പേർക്കും നായകനും, അപ്പൊ എല്ലാവർക്കുമുള്ള പങ്ക് നാദർഷക്കെ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്, അത് നമുക്കറിയില്ല. ഈ സിനിമ എഴുതിയ ആളെന്ന രീതിയിൽ എന്നെ ഞാനും നാദർഷക്കേം പറഞ്ഞു, ഇത് ക്രിസ്തീയ അതേ അപമാനിക്കുന്ന സിനിമയല്ല, ബൈബിളിനെ അപമാനിക്കുന്ന സിനിമയല്ല, ഇതിനകത്ത് ഒരിക്കലും അങ്ങനെ ഒരു അവഹേളനമില്ല എന്ന് നമ്മൾ വളരെ വ്യക്തമായി ഞാനും നാദർഷക്കയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പലതവണ ആവർത്തി പറഞ്ഞിട്ടും ഇതൊന്നുമല്ല. മെയ് കഴിഞ്ഞ മൂന്ന് മാസം മുൻപ് നമ്മൾ ഈ പടത്തിന്റെ പേര് അനൗൺസ് ചെയ്തതാണ്. ഇപ്പോൾ ഇങ്ങനൊരു വിവാദം ഉണ്ടാകുന്ന എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. ഇപ്പൊ പലപ്പോഴും ഈശോ എന്ന പേര്, നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾക്ക് ഈശോ എന്ന പേരുണ്ട്. അപ്പൊ ഈ ഈ സിനിമയുടെ കഥയിൽ ഈശോ എന്ന് പറയുന്ന പേരിന് ഒരുപാട് റെലവൻസ് ഉണ്ട്. അത് കഥയുടെ ഉള്ളടക്കം എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ആ സിനിമ കണ്ടാലേ നമുക്ക് മനസ്സിലാവും. ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതിന്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ഇപ്പോ. അപ്പം ഇതിന് സെൻസർ ബോർഡ് കാണും. അപ്പൊ ഈശോ എന്ന പേരിട്ടത് കൊണ്ട് സെൻസർ ബോർഡിന് വിഷയമുണ്ടെങ്കിൽ നമ്മൾ ഈ പേര് സെൻസർ ബോർഡ് തന്നെ പറയില്ല, നിങ്ങൾ മാറ്റണം എന്ന് പറയും. അല്ലെങ്കിൽ ഇത് കോടതിയിൽ പോവാം. സുനീഷ് ചർച്ചയിലൊന്നും പങ്കെടുക്കേണ്ട, ജസ്റ്റ് അടുത്ത ഗസ്റ്റ് കൂടെ പറയുന്നതൊന്ന് കേൾക്കണം. കാരണം നമുക്ക് അറിയാവുന്ന മലയാളികളും തമിഴ്നാട്ടിലൊക്കെ ഉള്ള ഒട്ടേറെ സിനിമാക്കാർ ആരാധിക്കുന്ന ഒരാളാണ് ശ്രീ കെ ടി കുഞ്ഞുമോൻ. ജെന്റിൽമാൻ എന്ന് പറയുന്ന വിഖ്യാത സിനിമയൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ് ശ്രീ കെ ടി കുഞ്ഞുമോൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ ടി കുഞ്ഞുമോൻ, ഒരാമുഖത്തിന്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ ഒരു നിർമ്മാതാവാണ് താങ്കൾ. ആ നിർമ്മാതാവ് അത്രയും കാലമായി ഈ സിനിമയിൽ, തെന്നിന്ത്യൻ സിനിമയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാള്, ഇങ്ങനെ ഒരു വിവാദത്തെ കുറിച്ച് കേൾക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീ കെ ടി കുഞ്ഞുമോൻ, ഞാന് മദ്രാസിലാണ് സ്ഥിരം.
കുറെ വർഷം കൊണ്ട്. ഈ വിനീഷ് എനിക്ക് വേണ്ടി വളരെ അടുപ്പമുണ്ട്. അതുപോലെ ഈ മിമിക്സ് കോമഡി ചെയ്യുന്ന എല്ലാ ആൾക്കാരും, വിഷാ റെഡി അതുപോലെ എല്ലാ ആൾക്കാരും ഉണ്ടെന്ന് വെച്ചോളൂ. കോട്ടയം നസീറൊക്കെ എന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. കാരണം ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവർ നല്ല കഥകൾ എഴുതുന്ന ആൾക്കാരാണ്. ഇപ്പൊ അവര് പടത്തിങ്ങൾ വളരെ സക്സസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ കുറെ കാര്യങ്ങൾ ഞാൻ ടി വി മുഖാന്തരവും പേപ്പറിലായിട്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ വിനീഷും ഞാനുമായിട്ട് വേറൊരു രീതിയിൽ അടുപ്പമുണ്ട്. അത് ആർക്കും അറിയില്ല. ഇപ്പൊ ഞാനിപ്പോ അത് ഞാൻ ഡിക്ലർ ചെയ്യാണ്. കാരണം ഈ വിനീഷ് എന്നോട് ഈ കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വിനീഷിന് ഞാനൊരു അഡ്വാൻസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പക്ഷേ എങ്കിൽ എനിക്കെന്തോ എന്റെ ജെന്റിൽമാൻ 2 ചെയ്യുന്നതിന്റെ പേരിൽ എനിക്ക് ആ പടം പോസ്റ്റ്പോൺ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, സാറേ എന്നോല് ഞാനിത് വേറെ ആൾക്കാർക്ക് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു ധാരാളം ചെയ്തോളൂ, നല്ല കഥയാണ്, നല്ല രീതിയിൽ നിങ്ങളൊക്കെ ഉയർന്നു വരേണ്ടുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഈ കഥ എന്താണെന്ന് ഒരു പക്ഷേല് വിനീഷിനും ഡയറക്ടർക്കും അതിൽ അഭിനയിച്ച ആൾക്കാർക്കും അറിയുള്ളൂ. അതാണ് ശ്രീ ശ്രീ കെ ടി കുഞ്ഞുമോൻ, ഇതാണ് സിനിമ എന്താണെന്നും അല്ലെങ്കിൽ ഉള്ളടക്കം എന്താണെന്നും സംവിധായകനും നിർമ്മാതാവും അല്ലെങ്കിൽ തിരക്കഥാകൃത്തും ഒക്കെ പറയാൻ പോകുന്നത് എന്താണെന്നും പോലും മനസ്സിലാകാതെ ഈശോ എന്നുള്ള ഒരു പേര് കേൾക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ കേശു ഈ വീടിന്റെ നാഥൻ എന്ന് കേൾക്കുമ്പോഴേക്ക് ഈ പടം നിരോധിക്കണമെന്നും പറഞ്ഞൊക്കെ ഇറങ്ങുക, വിഡ്ഢിത്തമല്ല ചെയ്യുന്നത്? ഞാന് അങ്ങനെ വിഡ്ഢിത്തം എന്ന് പറയാൻ പറ്റില്ല, അവരുടെ അറിവില്ലായ്മയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ഒരു കല്യാണം കഴിച്ച ഒരു ഭാര്യയും ഭർത്താവും 9 മാസമായി ഗർഭിണി പ്രസവിക്കുന്നതിന് മുമ്പ് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ഇപ്പൊ ഗവൺമെന്റ് റൂളൂടെ ഉണ്ട്. അത് സ്കാൻ ചെയ്ത ആണും പെണ്ണും തിരിക്കാൻ പാടില്ല. ഏതായാലും വളരെയധികം നന്ദി ശ്രീ കെ ടി കുഞ്ഞുമോൻ. അതോടൊപ്പം തന്നെ വിളിച്ച പ്രേക്ഷകർക്കും നന്ദി. ശ്രീ സുനീഷ് വളരെയധികം നന്ദി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം ടോക്കിയോ ഒളിമ്പിക്സിൽ നടക്കുന്നുണ്ട്. നീരജിന്റെ ജാവലിൻ മത്സരം നടക്കുകയാണ്. അതിന്റെ വിവരങ്ങളുമായി ഇപ്പം നമ്മളോടൊപ്പം ടോക്കിയോ ഡെസ്കിൽ നിന്നും ജോയി നായരും കൃഷ്ണരാജും ചേരും. ജോയിലേക്കും കൃഷ്ണരാജിലേക്കും തുടരുകയാണ്. ഈശോ, കേശു ഈ വീടിന്റെ നാഥൻ, ഈ രണ്ട് സിനിമകൾക്കെതിരെയുള്ള ക്രൈസ്തവ കോൺഗ്രസിന്റെ പ്രതികരണം, കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതികരണം, പടം രണ്ടും നിരോധിക്കണമെന്നുള്ള ആവശ്യം, അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശ്രീ ബാലൻ പയ്യന്നൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലൻ, സിനിമകളുടെ പേര് മാത്രം വെച്ച് സംവിധായകൻ ആവർത്തിച്ച് പറയുന്നു ഇതിൽ അതിൽ അത്തരത്തിലുള്ള മതവികാരം വ്രണപ്പെടുത്തുന്ന ഒന്നുമില്ല എന്ന്. അല്പം മുൻപ് സംസാരിക്കുമ്പോൾ തിരക്കഥാകൃത്ത്, കഥയും തിരക്കഥയും അദ്ദേഹമാണ്, അദ്ദേഹം പറയുന്നു ഇത്തരത്തിലുള്ള ഒരു അബദ്ധവും ആരെയും വേദനിപ്പിക്കുന്നതുമില്ല എന്ന്. എന്നിട്ടും അതിൽ ബോധം വരാതെ വീണ്ടും ഇതിനെതിരെ രംഗത്ത് തുടരുന്നതിൽ എന്താ അർത്ഥമാണുള്ളത് ശ്രീബാൽ? ഇതിപ്പോ ഒരു മതവികാരം ഇതിലെ ആദരവിടപ്പെടുത്തുന്ന ഒരു പ്രശ്നമൊന്നും ഇതിൽ ഉണ്ടാവുന്നില്ല. ഇതിപ്പോ സാധാരണ ഇതിനു മുമ്പ് ഇത്തരം തരത്തിലുള്ള സിനിമകള് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഇത് വെറും മതവികാരം ഇത് നാട്ടിലെ മതം ഇത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഇത് ഉപകരിക്കുള്ളൂ. ഇതെല്ലാം ഒരു തരം മതഭ്രാന്തന്മാരെ ഒരു കാര്യമാണ് ഇത്. അല്ലാണ്ട് ഈ പേരിലൊന്നും ഒന്നുമില്ല. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീബാലൻ. ഏതായാലും മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താത്വിക ആചാര്യൻ, ഈ ഇതേ രാഷ്ട്രീയ താത്വിക ആചാര്യനൊക്കെ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. മാത്രമല്ല, അതും വേണ്ട, മലയാളത്തിലെ തന്നെ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള സിനിമയുണ്ട്, ആ സിനിമ നിർമാല്യം. ആ സിനിമയിൽ തന്നെ പി ജെ ആന്റണി അവതരിപ്പിച്ച കഥാപാത്രം വിഗ്രഹത്തിലേക്ക് കാർക്കിച്ച് തുപ്പുന്നതാണ്. അന്നൊന്നും കേരളം ഇത്തരത്തിലൊന്നും പ്രതികരിച്ചിട്ടില്ല. നമുക്ക് അന്ന് കേരളീയർക്ക് ഇത്രത്തോളം ഒരു വലിയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സാംസ്കാരിക കാഴ്ചപ്പാടോ ഒന്നും ഇല്ലാതിരുന്ന സാധാരണക്കാരായിരുന്ന കേരളീയരുണ്ടായിരുന്ന കാലത്ത് പോലും ഇതൊന്നും നടന്നിട്ടില്ല. അവിടെയാണ് നമ്മൾ ഇത്രയധികം വിദ്യാഭ്യാസമൊക്കെ നേടിയെന്ന് പറഞ്ഞ് അഹങ്കരിക്കുമ്പോഴും നമ്മളൊക്കെ ചുരുങ്ങി 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 പോകുന്നത് അല്ലെങ്കിൽ ഇല്ലാതാകുന്നത്. വളരെയധികം നന്ദി വിളിച്ച പ്രേക്ഷകർക്ക്, ശ്രീ കെ ടി കുഞ്ഞുമോനും സുനീഷിനും വളരെയധികം നന്ദി. പൊതുവേദി പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്തയുമായി ധന്യ. നമസ്കാരം.